ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഞങ്ങളവിടെ പുള്ളെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പുള്ളിൽ ഇവിടെ ഇപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു സീരിയലിൻ്റെ ആയിരുന്നു. അപ്പോൾ സീരിയലിൻ്റെ ആണെന്ന് അറിയേണ്ടതില്ല, ഏത് സിനിമയാണെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ പോയി. അപ്പോൾ രണ്ട് പേര് ഒപ്പം നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അതൊരു സീരിയലാണ്. അത് മറ്റേ പരസ്പരം സീരിയലൊക്കെ ഇല്ലേ, ആ സീരിയലിലെ നടൻ സൂരജ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വന്നിട്ടില്ലേ, ആളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമുക്ക് അതിലെ കാര്യങ്ങളൊക്കെ നോക്കാം. ഞങ്ങൾ വെറുതെ ഇങ്ങനെ പ്രകൃതിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീടും ഇവിടെ അടുത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങിയതാണ്. ആരോ ഞങ്ങളോട് പറഞ്ഞു മഞ്ജു ചേച്ചി ഇന്ന് വരും. അപ്പോൾ ഞങ്ങൾ മഞ്ജു ചേച്ചിയുടെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ രക്ഷയില്ല, അവിടെ ആളില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പോൾ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഉള്ള വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കാർത്തിക ദീപത്തിൻ്റെ ഷൂട്ടിങ്. അതിനിപ്പോൾ നമ്മുടെ പരസ്പരത്തിലെ സൂരജും അതുപോലെ തന്നെ മഞ്ഞിലിരുന്ന് പൂക്കളിലെ നമ്മുടെ പിച്ചാത്തി ഷാജൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഷൂട്ടിങ്ങിന്. അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ കാണിക്കാം. വളരെ രസകരമായ നല്ല രീതിയിലുള്ളൊരു ഷൂട്ടിംഗ് ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. തൃശ്ശൂർ ഇതുപോലെ സ്ഥലമുണ്ടെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ പുള്ളു എന്നാണ് ഇവിടെ അറിയപ്പെടുക. പുള്ളു ഇതിപ്പോൾ ശാസ്താങ്കടവാണ്. പുള്ളു ശാസ്താങ്കടവ് ഇവിടെയാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്താണ് സാധാരണ സീരിയലൊക്കെ ഷൂട്ട് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഇതാ സംഭവം കണ്ടു, അവിടെ ഒരു സെറ്റ് കണ്ടില്ലേ, അത് നമ്മുടെ പുള്ളുഗിരി പടത്തിൻ്റെ പേരിട്ടാണ്. തൃശ്ശൂർ പൂരം സിനിമയിൽ മറ്റേ ഇന്ദ്രൻ സേട്ടൻ്റെ ചായക്കട, അതാണ് ആ സംഭവം. ആ ചായക്കടയിലാണ് അവസാനം മറ്റേ സാബുമോനെയൊക്കെ കുത്തിക്കൊല്ലുന്ന സീനൊക്കെ എടുത്തേക്കണത്. ഞങ്ങൾ വരുമ്പോൾ അതാണ് കണ്ടിരുന്നത്. ഇപ്പം അവിടെ ഒന്നുമില്ല, സെറ്റ് ഇപ്പോൾ പൊളിച്ച് കളഞ്ഞിട്ടില്ല. ഇപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആ ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ സിനിമകൾ ഷൂട്ടിങ് വരുന്നുണ്ട്. ഇപ്പോൾ അതേ പിള്ളേർ പോവുകയാണ്. ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇനി വല്ല സംഭവങ്ങളുണ്ടോ നോക്കും, അത് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ എന്തായാലും കണ്ടില്ല, അത് ഈ സെറ്റപ്പ് സ്ഥലമാണ്. വൈബ് എന്ന് പറഞ്ഞാൽ ഹൈ വൈബാണ്. അതെ, ഇവിടെ ഞങ്ങൾ പിള്ളേരൊക്കെ ഇറങ്ങും, കുളിക്കാനൊക്കെ ഇറങ്ങും. വൺ സെറ്റപ്പാണ് ഇവിടെ. സൺഡേയൊക്കെ പരിപാടിയാണ്. ഇവിടെ സൺഡേസൊക്കെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ പോലീസുകാർ രണ്ട് വണ്ടി ജീപ്പ് ഇവിടെ വന്ന് നിൽക്കും ഇതിന് വേണ്ടിയിട്ട്. സൗണ്ട് കുറവാവില്ലേ, കാരണം മൈക്ക് എടുത്തിട്ടില്ലേ. നമ്മളിത് വിചാരിച്ചിട്ടല്ല, നമ്മൾ ജസ്റ്റ് മഞ്ജു ചേച്ചി ഉണ്ടെങ്കിൽ ആളുടെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകാമെന്ന് വെച്ചതാണ്. ആ ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് മൈക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എന്തായാലും പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി പോലെ തോന്നി. അപ്പോൾ എടുത്തതാണ്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഫുള്ള് അവിടെയൊക്കെ മാവാണ്, ആന്ധ്ര മാവുകളാണ് അവിടെയൊക്കെ ഫുള്ള്, ആ ബാക്ക് സൈഡിൽ അവിടെ ഉള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ബാക്കി ലൊക്കേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. ബൈ.